ഹായ് ഓൾ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ വേവ് ഇക്വേഷൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡും അതേപോലെ വേവ് ഇക്വേഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡെൽ സ്ക്വയർ ഇ മൈനസ് ഗാമ സ്ക്വയർ ഈസ് ഇക്വൽ ടു 0, അതായിരുന്നു എന്ത് വേവ് ഇക്വേഷൻ ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇ മാറിയിട്ട് എച്ച് ആയി മാറും. ഓക്കെ, അതാണ് എന്ത് വേവ് ഇക്വേഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇവിടെ എസ് ഡിനോട്ട് ചെയ്യണത് അത് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡെൽ സ്ക്വയർ ഇ എസ് മൈനസ് ഗാമ സ്ക്വയർ ഇ എസ് ഈസ് ഇക്വൽ ടു 0, അതേപോലെ ഡെൽ സ്ക്വയർ എച്ച് എസ് മൈനസ് ഗാമ സ്ക്വയർ എച്ച് എസ് ഈസ് ഇക്വൽ ടു 0. ഇവിടെ ഗാമയുടെ പറയുന്ന പേരായിരുന്നു എന്ത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഗാമ ഈസ് ഇക്വൽ ടു പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, ഗാമ സ്ക്വയർ ഈസ് ഇക്വൽ ടു ജെ ഒമേഗ മ്യു ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഗാമ കിട്ടാൻ റൂട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഈ ഗാമ എന്നുള്ളത് എന്തായിരുന്നു ഒരു കോംപ്ലക്സ് നമ്പർ ആയിരുന്നു. അപ്പൊ കോംപ്ലക്സ് നമ്പറിന് എന്തുണ്ടാകും ഒരു റിയൽ ടേം ഉണ്ടാകും, അതേപോലെ ഒരു ഇമാജിനറി ടേം ഉണ്ടാകും. റിയൽ ടേമിനെ നമ്മൾ പറഞ്ഞ പേരായിരുന്നത് അറ്റുനേഷൻ കോൺസ്റ്റന്റ്, ഇമാജിനറി ടൈം ബീറ്റിനെ പറഞ്ഞ പേരായിരുന്നത് ഫേസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഗാമ എന്നുള്ളിടത്ത് ആൽഫ പ്ലസ് ജെ ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ, അപ്പൊ ആൽഫ പ്ലസ് ജെ ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൾ ടു എന്ത് കിട്ടും ഈ വാല്യൂ കിട്ടും. ഇതിനെ ആൽഫ പ്ലസ് ജെ ബീറ്റനെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ടു ആൽഫ ബീറ്റ, അതിൽ നിന്ന് ഇമാജിനറി ടേമും റിയൽ ടേമും ഇക്വേറ്റ് ചെയ്ത് കിട്ടണതായിരുന്നു എന്ത് ആൽഫാന്റെ വാല്യൂ ബീറ്റന്റെ വാല്യൂ ഈ ടൈം ആയിരിക്കാരം നമുക്ക് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇക്വേഷൻ. ഇനി മറ്റൊരു ടൈമാണത് ലോസ് ടാൻജന്റ്. ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി ടു ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ജെ ഡി ഇൻ എ ലോസി മീഡിയം ഈസ് ഡിഫൈൻഡ് ആസ് ലോസ് ടാൻജന്റ്. ഓക്കെ, അപ്പോൾ ലോസ് ടാൻജന്റ് കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി, ഇതും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ജെ എസ് ബൈ ജെ ഡി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ജെ എസ് ബൈ ജെ ഡി അതായത് സിഗ്മ ഇ എസ് ഡിവൈഡ് ബൈ ജെ ഒമേഗ എപ്സിലോൺ ഇ എസ്. ടി എസ് ഇ എസ് ക്യാൻസൽ ആയി പോകും, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ സിഗ്മ പ്ലസ് ഒമേഗ എപ്സിലോൺ, ഇതായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ലാസ്റ്റത്തെ മൊഡ്യൂൾ. ഓക്കെ, അപ്പൊ അതെന്താണ് ആ ടേമിനെ പറയുന്ന പേരാണെന്ത് ടാൻ തീറ്റ എന്നുള്ളത്. ഓക്കെ, അതാണെന്ത് ലോസ് ടാൻജന്റ്. അപ്പൊ ലോസ് ടാൻജന്റ് എന്ന് ചോദിച്ചാൽ ടാൻ തീറ്റയാണ് കാണേണ്ടത്. ചിലപ്പോൾ ആംഗിൾ ഓഫിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, തീറ്റ എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ടാൻ തീറ്റ കാണാം, അല്ലെങ്കിൽ സിഗ്മ തന്നിട്ടുണ്ടാകും ഒമേഗ തന്നിട്ടുണ്ടാവും എപ്സിലോൺ തന്നിട്ടുണ്ടാവും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും ഈ ടാൻ തീറ്റ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ സിഗ്മ പ്ലസ് ഒമേഗ എപ്സിലോൺ. ഓക്കെ, അപ്പൊ ഈ ടേം ആണെന്ത് ഈ ടേം ആണ് ലോസ് ടാൻജന്റ് ടാൻ തീറ്റ എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ ടേമിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റൂട്ട് ഓഫ് വൺ പ്ലസ് ടാൻ തീറ്റ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ വൺ പ്ലസ് ടാൻ തീറ്റ സ്ക്വയറിനെ പറഞ്ഞ പേരാണെന്ത് സീക്ക് തീറ്റ. ഓക്കെ, സീക്ക് സ്ക്വയർ തീറ്റ എന്നാകും, റൂട്ട് എടുത്താൽ എന്താകും സീക്ക് തീറ്റ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ സീക്ക് തീറ്റ മൈനസ് വൺ ഉണ്ട്, ഇവിടെ സീക്ക് തീറ്റ പ്ലസ് വൺ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ മുമ്പത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇതിന്റെ രണ്ടിൻ്റെയും കൂടി ഓക്കെ ആൽഫ ബൈ ബീറ്റ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഒമേഗയും ഒമേഗയും ക്യാൻസൽ ആയി പോകും, റൂട്ടും റൂട്ടും ക്യാൻസൽ ആയി പോകും, ഈ ടേമും ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്താ കിട്ടുക സീക്ക് തീറ്റ മൈനസ് വൺ ഡിവൈഡ് ബൈ സീക്ക് തീറ്റ പ്ലസ്. ഓക്കെ, ഇതൊന്ന് ഓർത്തിട്ട് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഇത് ഇവിടെ സീക്ക് തീറ്റ എന്നുള്ളത് എന്തായിരുന്നു റൂട്ട് ഓഫ് വൺ പ്ലസ് ടാൻ ടാൻ സ്ക്വയർ തീറ്റ ആയിരുന്നു, ടാനിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിഗ്മ പ്ലസ് ഒമേഗ എപ്സിലോൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ടേം ആണ് എന്ത് ഇൻട്രിൻസിക് ഇംപിഡൻസ് എന്നുള്ളത്. ഓക്കെ, റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഇൻട്രിൻസിക് ഇംപിഡൻസ്. ഓക്കെ, അപ്പൊ ഈ ടേം എപ്പോഴും 3 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ പ്രോബ്ലത്തിലും ഇൻട്രിൻസിക് ഇംപിഡൻസ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എഫിഷ്യൻസിന്റെ ടേം റെപ്രസെന്റ് ചെയ്യില്ല, അതേപോലെ ആണ് ഇത് ഇ ബൈ എച്ച്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക്.
ഓക്കെ. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ. ഓക്കെ, ഇത് ഒന്ന് ഓർത്തിക്കുക. ഈ ഇലക്ട്രിക് ഫീൽഡ് ഏത് ചെയ്യുന്നു, നമ്മൾ പെർമിറ്റിവിറ്റി ആയിരുന്നു, എച്ച് എന്നുള്ളത് പെർമിയബിലിറ്റി ആയിരുന്നു. ഓക്കെ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഒരു മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയും. ഓക്കെ, എച്ച് എന്നുള്ളത് ഇവിടെ എന്ത് വരും, എച്ചിന്റെ ടേം ആണ് ആദ്യം വരുന്നത്. അതേപോലെ ഇവിടെ ഇന്റെ, ഓക്കെ, ഇന്റെ പെർമിറ്റിവിറ്റി. ഓക്കെ, ഇംപിഡൻസ്, ഇംപിഡൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് പറയാറ്, ഓം എന്നാണ്. ഓക്കെ, അപ്പൊ ഇൻട്രിൻസിക് ഇംപിഡൻസിന്റെ യൂണിറ്റ് എന്താണ്, ഓം എന്നാണ്. ഓക്കെ, ഇ ബൈ എച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇ ബൈ എച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മൊഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ മെറ്റീരിയൽസിൽ ഓരോ മീഡിയാസിലും ഓക്കെ എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫ്രീ സ്പേസ് ആണെങ്കിൽ അവിടെ എന്താണ്, കണ്ടക്റ്റിവിറ്റി സീറോ ആണ്, എപ്സിലോൺ എന്നുള്ളത് എപ്സിലോൺ നോട്ട് ആണ്, മ്യൂ എന്നുള്ളത് മ്യൂ നോട്ട് ആണ്. ഓക്കെ, ലോസ്ലെസ് ഡൈലക്ട്രിക് ആണെങ്കിൽ കണ്ടക്റ്റിവിറ്റി എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ, എപ്സിലോണും മ്യൂവും അതേ വാല്യൂ. ലോസി ഡൈലക്ട്രിക് ആണെങ്കിൽ അവിടെ എന്താകില്ല, കണ്ടക്ടിവിറ്റി നോട്ട് ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ, ഗുഡ് കണ്ടക്ടർ ആണെങ്കിൽ എന്തെങ്കിലും ഇൻഫൈനൈറ്റ് ഗുഡ് എന്തെങ്കിലും കണ്ടക്ടിവിറ്റി ആക്കാം. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യാം, നമുക്ക് ഓരോ മെറ്റീരിയൽസിനും നോക്കുകയാണ്. അപ്പോൾ പ്ലെയിൻ വേവ് അറ്റ് ലോസ്ലെസ് ഡൈലക്ട്രിക്. ഓക്കെ, ലോസ്ലെസ് ഡൈലക്ട്രിക് എന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ടാമത്തെ ഇതാണ് എടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഇതാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ സിഗ്മയും ഒമേഗ എപ്സലോൺ കൺസിഡർ ചെയ്താൽ ഒമേഗ എപ്സലോൺ എന്ത് വെരി ഹൈ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ നെഗ്ലക്ട് ചെയ്യാം. അതാണ് പറയുന്നത് സിഗ്മ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പൊ സിഗ്മ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഗാമ സ്ക്വയർ ഉണ്ടല്ലോ, അതിൽ എന്ത് ചെയ്യാണ്, ഈ സിഗ്മ ഈസ് ഈക്വൽ ടു സീറോ എന്ന് എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത് സീറോ ആയി. ഇപ്പൊ നമുക്ക് ബാക്കി എന്താ കിട്ടുക, ഇപ്പൊ ഇവിടെ ജെ ഒമേഗ മ്യൂ ഉണ്ട്, ജെ ഒമേഗ എപ്സിലോൺ ഉണ്ട്. അപ്പൊ ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, ഓക്കെ, അപ്പൊ ഗാമ എടുക്കുകയാണെങ്കിൽ ഇത് ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും, റൂട്ട് മ്യൂ എപ്സിലോൺ ആയിട്ട് മാറും. ഓക്കെ, അതായിരുന്നു എന്ത് നമ്മളെ കോംപ്ലക്സ് നമ്പർ ആൽഫ പ്ലസ് ജെ ബീറ്റ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഏത് ടേം മാത്രമേ ഉള്ളൂ, ഇമാജിനറി ടേം മാത്രമേ ഉള്ളൂ, ഇതിലെന്തില്ല, റിയൽ ടേം ഇല്ല. അപ്പൊ അതായത് ആൽഫന്റെ വാല്യൂ എന്താണ്, ലോസ്ലെസ് ഡൈലക്ട്രിക്കിൽ ആൽഫന്റെ വാല്യൂ സീറോ ആണ്. ബീറ്റന്റെ വാല്യൂ എന്താ വരിക, ഒമേഗ ഇൻറ്റു റൂട്ട് മ്യൂ എപ്സിലോൺ ആയിട്ട് മാറും. ഓക്കെ, ഇനി യു എന്നുള്ള നമ്മൾ പഠിച്ചിരുന്നു ഫേസ് വെലോസിറ്റി. ഓക്കെ, യു ഈസ് ഇക്വൽ ടു ഒമേഗ ബൈ ബീറ്റ, ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഒമേഗയ്ക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഒമേഗ ഡിവൈഡ് ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ. അപ്പോൾ ഒമേഗയും ക്യാൻസൽ ആയി പോയിട്ട് എന്ത് വരും, വൺ ഡിവൈഡ് ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ. അതാണ് എന്ത് യു സ്പീഡ് നമ്മൾ ഫേസ് അല്ലെങ്കിൽ ഫേസ് വെലോസിറ്റി എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ യു എന്നുള്ളതിന് നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, വൺ ഡിവൈഡ് ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ. ഓക്കെ, ഇതാണ് എന്ത് പ്ലെയിൻ വേവ് ഇൻ ലോസ്ലെസ് ഡൈലക്ട്രിക്, അതായത് ലോസ്ലെസ് ഡൈലക്ട്രിക്. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യണം, ഫ്രീ സ്പേസിൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യണം. ഇവിടെ എന്താണ് ഗാമ ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ, ഇനി ഫ്രീ സ്പേസ് ആണെങ്കിൽ ഒമേഗ എപ്സലോൺ ആറിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്, വണ്ണ് വരുന്നുണ്ട്. മ്യൂ ആറിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്, വണ്ണ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രീ സ്പേസ് കണ്ടുപിടിക്കാൻ ഈ ലോസ്ലെസ് ഡൈലക്ട്രിക്കിൽ മ്യൂ ആറിന് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എപ്സലോൺ ആറിന് എന്ത് ചെയ്യുക, വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഈ ഇക്വേഷനിൽ മ്യൂ ആർ ഉള്ള അടുത്തൊക്കെ വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എപ്സിലോൺ ആർ ഉള്ള അടുത്തൊക്കെ വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ യു ഈസ് ഇക്വൽ ടു വൺ ഡിവൈഡ് ബൈ, നമ്മൾ തൊട്ട് മുമ്പ് യു ഈസ് ഇക്വൽ ടു വൺ ഡിവൈഡ് ബൈ എപ്സിലോൺ മ്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എപ്സിലോണിനെ എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മ്യൂ സീറോ ഇൻറ്റു മ്യൂ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് വൺ ആണ്, ഇതും വൺ, ബാക്കി എന്താണ്ടാവുക, വൺ ഡിവൈഡ് ബൈ റൂട്ട് എപ്സിലോൺ നോട്ട് മ്യൂ നോട്ട്. ഓക്കെ, എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ നമുക്കറിയാം, 8.854 ഇൻറ്റു 10^-2 ആയി. മ്യൂ സീറോന്റെ വാല്യൂ 4 പൈ ഇൻറ്റു 10^-7. ഓക്കെ, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണെന്ത്, 3 × 10^8 മില്ലി പെർ സെക്കൻഡ് എന്നുള്ളത്. ഓക്കെ, ഇതാണെന്ത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. ഓക്കെ, വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, ഫ്രീ സ്പേസിൽ മാത്രമേ, ഓക്കെ ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂണി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, 3 × 10^8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, 3 × 10^8 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ്
റൂട്ട് ഓഫ് മ്യൂ ആർ ഇൻറ്റു എപ്സലോൺ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, യൂസിക്കൾ 3 × 10 ഡിവൈഡ് ബൈ മ്യൂ ആർ ഇൻറ്റു എപ്സലോൺ ആർ. ഓക്കെ, അതാണെന്ത് പ്ലെയിൻ വേവ് ഇൻ ഫ്രീ സ്പേസ്. നെക്സ്റ്റ് പ്ലെയിൻ വേവ് ഇൻ ഗുഡ് കണ്ടക്ടർ. ഓക്കെ, ഗുഡ് കണ്ടക്ടർ എന്നാണെങ്കിൽ അവിടെ എന്താണ് സിഗ്മ എന്നുള്ളത് എന്താണ് വെരി ഹൈ. ഓക്കെ, സിഗ്മ എന്നുള്ളത് വെരി ഹൈ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേം നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, സിഗ്മ വെരി ഹൈ, ജെ ഒമേഗ എപ്സിലോൺ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ഗാമ ഈസ് ഇക്വൽ ടു റൂട്ട് ജെ ഒമേഗ മ്യു സിഗ്മ. ഓക്കെ, ആൽഫന്റെ വാല്യൂ. ഓക്കെ, ഇത് എന്ത് ചെയ്യാ, നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആൽഫന്റെ വാല്യൂ എന്ത് കിട്ടും, റൂട്ട് പൈ എഫ് മ്യു സിഗ്മ എന്നുള്ള ടേം ആയിട്ട് കിട്ടും. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നമുക്ക് ഇതിന്റെ അത്ര ആവശ്യമില്ല. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സ്കിൻ എഫക്റ്റ് എന്നുള്ളത്. ഓക്കെ, സ്കിൻ എഫക്റ്റ് ഇതും 3 മാർക്കിനായിട്ട് ചോദിക്കാറുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ഗുഡ് കണ്ടക്ടർ. ഓക്കെ, നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ടല്ലോ, അതിലെന്താണ് ട്രാൻസ്മിഷൻ ലൈൻസിൽ കണ്ടക്ടേഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് എന്ത് കാരണം, ഒരു ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, ഇതാണ് ഒരു കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ പറയണത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഇന്റീരിയർ ഓഫ് എ ഗുഡ് കണ്ടക്ടർ. ഓക്കെ, ഈ വേവ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേവ് ഉണ്ടല്ലോ, EM വേവ്സ്. ഓക്കെ, അതെന്ത് ചെയ്യില്ല, ഇതിന്റെ ഇന്റീരിയർ, ഓക്കെ, ഇന്റീരിയർ കൂടി എന്ത് ചെയ്യില്ല, ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഇറ്റ് ട്രാവൽസ് ഇൻ ദ റീജിയൻ സറൗണ്ടിങ് ദ കണ്ടക്ടർ വൈൽ ദ കണ്ടക്ടർ മെയർലി ഗെറ്റ്സ് ദ വേവ്സ്. ഓക്കെ, അതെന്ത് ചെയ്യുള്ളൂ, വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ സർഫസ് ഉണ്ടല്ലോ, ഓക്കെ, ഈ കണ്ടക്ടറിന്റെ ഈ സർഫസിലൂടെ മാത്രമേ എന്ത് പാസ് ചെയ്യുള്ളൂ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പാസ് ചെയ്യുള്ളൂ. EM വേവ്സ് എന്ത് പറയില്ല, ഇതിന്റെ ഇന്റീരിയർ കൂടി പാസ് ചെയ്യില്ല. ദ പ്രൈസ് ഓഫ് ഗൈഡിങ് ദ വേവ്സ് ഈസ് പേഡ് ഇൻ ടേംസ് ഓഫ് ഓമിക് ലോസ്. ഓക്കെ, ഇതിന്റെ ഇന്റീരിയർ കൂടി പാസ് ചെയ്യാത്തത് കൊണ്ട് ഈ കണ്ടക്ടേഴ്സിൽ എന്തുണ്ടാവും, ഒരു ലോസും കൂടി സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ EM വേവ്സ് എന്ത് മാത്രമേ ഉള്ളൂ, ഇതിന്റെ സർഫസ് കൂടി ഓക്കെ മാത്രമേ പാസ് ചെയ്യുള്ളൂ, ഇന്റീരിയർ കൂടി പാസ് ചെയ്യില്ല. അതുകൊണ്ട് ഇതിൽ എന്തുണ്ടാവാറുണ്ട്, കുറച്ച് ഓമിക് ലോസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അത് എത്രത്തോളം, ഓക്കെ, ഈ ഡെപ്ത് ഉണ്ടല്ലോ, ഇത് പാസ് ചെയ്യുന്ന ഡെപ്തിന് അതിനെ പറഞ്ഞ പേരാണത് സ്കിൻ ഡെപ്ത് എന്ന്. ഓക്കെ, സ്കിൻ ഡെപ്ത് ഡെൽറ്റ എന്ന് പറഞ്ഞു കണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഡെൽറ്റന്റെ ഇക്വേഷൻ എന്ത്, 1/α. ഓക്കെ, 1/α, ആൽഫന്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ കണ്ടെത്തിയത് 1/√πfμ σ എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആസ് ഇ ഓർ എച്ച് ഇലക്ട്രിക് ഫീൽഡ് ആയിക്കോട്ടെ മാഗ്നറ്റിക് ഫീൽഡ് വേവ് ആയിക്കോട്ടെ ട്രാവൽസ് ഇൻ എ കണ്ടക്റ്റിംഗ് മീഡിയം, ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഈസ് അറ്റന്വേറ്റഡ് ബൈ ദ ഫാക്ടർ ഓഫ് ഇ. ഓക്കെ, ഇത് EM വേവ്സ് ഇതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ EM വേവ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇ എന്ന് പറഞ്ഞ ഫാക്ടറിൽ എന്ത് ചെയ്യും, അത് അറ്റന്വേറ്റ്, അതായത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ വേവ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഇ ഇൻവേഴ്സ്, അതായത് 1/E ആയിട്ട് എന്ത് ചെയ്യും, കുറയും. ഇ എന്നുള്ളത് നമ്മൾ ലോഗരിഥമെറ്റിക്കലുള്ള ഇ എന്നുള്ളത് എക്സ്പോണൻഷ്യൽ നമ്മൾ ഇ. ഓക്കെ, അതായത് ഏകദേശം എത്രയാണ്, 37% എന്ത് ചെയ്യും, ഇത് കുറയും. ഈസ് കാൾഡ് സ്കിം ഡെപ്ത് ഓർ പെനട്രേഷൻ ഡെപ്ത് ഓഫ് ദ മീഡിയം. ഓക്കെ, ഇതാണെന്ത് സ്കിൻ ഡെപ്ത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ സ്കിൻ ഡെപ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഈ സ്കിൻ ഡെപ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരുന്നു, സ്കിൻ ഡെപ്ത് കൂടുക എന്ന് വെച്ചാൽ കൂടുതൽ സ്ഥലത്ത് കൂടി ഈ മെപ്സ് പാസ് ചെയ്യാമെന്നാണ് അർത്ഥം. അപ്പൊ എന്ത് ചെയ്യും, ലോസ് കുറയും. ഓക്കെ, ലോസ് കുറയും. അപ്പൊ സ്കിൻ ഡെപ്ത് കൂടുകയാണെങ്കിൽ ലോസ് കുറയും. ഓക്കെ, സ്കിൻ ഡെപ്ത് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, കൂടി മാത്രമേ പാസ് ചെയ്യുള്ളൂ. സ്കിൻ ഡെപ്ത് കുറയുകയാണെങ്കിൽ അത് ഇതിന്റെ ഈ സറൗണ്ടിങ് കൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ലോസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്കിൻ ഡെപ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ സ്കിൻ ഡെപ്ത് കുറയും. ഓക്കെ, ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ സ്കിൻ ഡെപ്ത് കുറയും. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസീസിൽ, ഹൈ ഫ്രീക്വൻസി അതായത് ടെലികമ്മ്യൂണിക്കേഷൻ വേവ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തേക്കാരം ഫ്രീക്വൻസി കൂടുതലായി കയറും, അവിടെ കിലോ ഹെർട്സിലേ കയറും വരാം. അവിടെ എന്തേക്കാരം ഈ സ്കിൻ ഡെപ്ത് എന്നുള്ളത് അത്രക്ക് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സാധാ
ലൈൻസ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എത്രയാണ് ഫ്രീക്വൻസി? 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് എന്നുള്ള എന്താണ്? ലോ ഫ്രീക്വൻസി ആണ്. അപ്പൊ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ സ്കിൻ ഡെപ്ത് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, സ്കിൻ ഡെപ്ത് എന്ത് ചെയ്യും? കൂടും. സോറി, സ്കിൻ ഡെപ്ത് എന്ത് ചെയ്യും? കുറയും. സോറി, എഫ് 50 ഹെർട്സ്, അതായത് ഫ്രീക്വൻസി ലോ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ ഡെപ്ത് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഈ തന്നിട്ടുണ്ട്, നോൺ മാഗ്നറ്റിക് മീഡിയത്തിൽ, മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല, ഓക്കെ, ഒരു നോൺ മാഗ്നറ്റിക് മീഡിയ ആണ്. ഈസ് ഇക്വൽ ടു 50 sin 10⁸ ടി പ്ലസ് 2 z. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ ആണ് AY എന്നത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം h, ഇതെല്ലാം ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈസ് ഇക്വൽ ടു 50 sin 10⁸ ടി പ്ലസ് 2 z. ഓക്കെ, അപ്പൊ അത് ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ചോദിച്ചാൽ ഇതിന്റെ ഡയറക്ഷൻ ഏതാണ്? ഇതിന്റെ ഡയറക്ഷൻ ഏതാണ്? വൈ. ഓക്കെ, വൈ ഡയറക്ഷനിലാണ്, AY എന്നുള്ള ഡയറക്ഷനിലാണ് ആര് പാസ് ചെയ്യുന്നത്? ഇ എന്നുള്ളത് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ കാണാനുള്ളതായിരുന്നു എന്ത്? ഈ ടേം. ഓക്കെ, അപ്പൊ ഇത് ഏതിലൂടെ ഇക്കാരം പാസ് ചെയ്യുക? ടു സെഡ്, സെഡ് എന്നുള്ള ഡയറക്ഷൻ, അതായത് AZ എന്നുള്ള ഡയറക്ഷനിലേക്കാരം ഇത് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് എങ്ങനെ ഇക്കാരം പാസ് ചെയ്യുക? നെഗറ്റീവിലായിക്കാരം പാസ് ചെയ്യുക. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മൈനസ്, മൈനസ് AZ എന്നുള്ള ഇതിലൂടെ ഇക്കാരം. അപ്പൊ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്തായിക്കാരം വരിക? മൈനസ് AZ ഡയറക്ഷൻ ഇക്കാരം വരിക. ഓക്കെ, അപ്പോ ഇനി ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ കിട്ടി. ഇനി വേവ് ലെങ്ത് കാണാം. ഓക്കെ, വേവ് ലെങ്ത് കാണാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും ഈ കേസിൽ? അപ്പോ ഈസ് ഇക്വൾ ടു, ഇതിനെ നമുക്ക് E0 sin ωt + β z എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഒമേഗ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? 10⁻⁸ കിട്ടി. ബീറ്റ എന്നുള്ളത് എന്തും കിട്ടി? 2 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ ആ വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ വേവ് ലെങ്ത് ലാംഡയാണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലാംഡന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2π β എന്നായിരുന്നു. 2π β എന്നായിരുന്നു വേവ് ലെങ്തിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ബീറ്റ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ബീറ്റന്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഓക്കെ, ബീറ്റന്റെ വാല്യൂ 2 എന്ന് കിട്ടി. ആ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2π2π എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ 3.14 റേഡിയൻസ് പെർ സെക്കൻഡ്, റേഡിയൻസ് അല്ലോ, റേഡിയൻസ് എന്ന് കിട്ടും. ഓക്കെ, 3.14 റേഡിയൻസ് നയിക്കാരം വേവ് ലെങ്ത് കിട്ടാം. ഓക്കെ, പിന്നെ നമുക്കറിയാം എന്ത്? മൂന്നാമത് നമ്മളോട് ചോദിച്ചത് ഫ്രീക്വൻസി ആയിരുന്നു. ഫ്രീക്വൻസി, ഓക്കെ, ഒമേഗ നമുക്ക് കിട്ടി 10⁻⁸ എന്ന്. ഒമേഗന്റെ വാല്യൂ എന്തായിരുന്നു? 2π f എന്നായിരുന്നു. അപ്പൊ ഫ്രീക്വൻസി എന്ത് കിട്ടും? ഒമേഗ ഡിവൈഡ് ബൈ 2π ചെയ്താൽ എന്ത് കിട്ടി? ഫ്രീക്വൻസി അല്ല, സോറി, ഫ്രീക്വൻസിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, മെഗാ ഹെഡ്സ് 15.92 MHz. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു? μr എന്നുള്ള വാല്യൂ ആണ് കാണാൻ ചോദിച്ചത്. ഇതൊരു നോൺ മാഗ്നറ്റിക് മീഡിയ ആയതുകൊണ്ട് അതിൻ്റെ μr എന്നുള്ള വാല്യൂ എന്തായിക്കാരം വരിക? 1 ആയിക്കാരം വരിക. ഓക്കെ, μr എന്നുള്ള വാല്യൂ എന്തായിക്കാരം വരിക? 1 ആയിക്കാരം വരിക. നമുക്കറിയാം u ഇസ് ഇക്വൽ ടു, അതായത് വെലോസിറ്റി, ഓക്കെ, c/, അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഡിവൈഡ് ബൈ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? റൂട്ട് ഓഫ് μr εr എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ യുവിന്റെ വാല്യൂ മറ്റൊരു ഇക്വേഷൻ എന്താണ്? ω/β എന്നുള്ളത്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്താൽ, ഓക്കെ, സീന്റെ വാല്യൂ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ εr ആണ് കാണാനുള്ളത്, μr വാല്യൂ 1 ആണ്. എന്തായതുകൊണ്ട്? നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയത്. ഒമേഗന്റെ വാല്യൂ 10⁸ ആണ്, ബീറ്റന്റെ വാല്യൂ 2 എന്നാണ്. ബി 10⁸ഉം 10⁸ഉം ക്യാൻസൽ ആയിപ്പോയി. ഈ 2 നെ ഇങ്ങോട്ട് എടുത്തു, ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ റൂട്ട് മ്യൂ ആർ എന്നുള്ള എന്തായിരിക്കും നമുക്ക് കിട്ടി? 6 ആയി കിട്ടിയത്. അപ്പൊ സോറി, εr. അപ്പൊ εr ഈസ് ഇക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 36 എന്നുള്ള വാല്യൂ. ഓക്കെ, ഇത് കണ്ടെത്താൻ ഇക്വേഷൻസ് പറഞ്ഞാൽ മാത്രമേ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന ആ എല്ലാ ഇക്വേഷൻസ് എന്ത് ചെയ്യാം? ഒന്ന് ആദ്യം എഴുതി വെക്കുക, നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് എവിടെയൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് കണ്ടെത്താം. നെക്സ്റ്റ് ചോദിച്ചത് എന്തായിരുന്നു? ലാസ്റ്റ് h കണ്ടെത്താൻ. ഓക്കെ, അപ്പൊ എച്ച് കണ്ടെത്താൻ, എച്ച് ഇസ് ഇക്വൽ ടു എന്താണ്? εr sin ωt + 2 z എന്നാക്കിയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എച്ച് 0 കാണണമെങ്കിൽ,
ഈ സീറോ നമുക്കറിയാം, ഈ സീറോ നമുക്കറിയാം, ഡിവൈഡ് ബൈ മ്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എച്ച് സീറോ നമുക്ക് കിട്ടും. ഓക്കെ, മ്യൂ അതായത് ഇൻട്രിൻസിക് ഇംപിഡൻസ് കണ്ടെത്തുക. അപ്പോൾ എച്ച് സീറോ എന്നുള്ളതിന് പകരം ഇവിടെ എന്ത് ചെയ്താൽ നമുക്ക് ഈ സീറോ ബൈ മ്യൂ എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ മ്യൂ ഇൻട്രിൻസിക് ഇംപിഡൻസ് എന്ത് ചെയ്യാണ്? ആദ്യം കണ്ടെത്താണ്. ഇൻട്രിൻസിക് ഇംപിഡൻസിന്റെ മറ്റൊരു ഇക്വേഷൻ എന്ത്? റൂട്ട് മ്യൂ ബൈ എപ്സിലോൺ എന്നുള്ളത്. ഓക്കെ, ഇത് ന്യൂ ആണ്, ഇത് മ്യൂ ആണ്, മ്യൂ ബൈ എപ്സിലോൺ. അപ്പൊ മ്യൂ എന്നുള്ളത് മ്യൂ സീറോ മ്യൂ ആർ, എപ്സിലോൺ എന്നുള്ളത് എപ്സിലോൺ എപ്സിലോൺ ആർ. ഇതിന്റെ വാല്യൂ വൺ ആണ് നമുക്ക് കിട്ടി, ഇതിന്റെ വാല്യൂ 36 കിട്ടി. മ്യൂ സീറോന്റെ വാല്യൂ 4.9×10⁻¹ ആണ്, എപ്സിലോൺ ആറിന്റെ വാല്യൂ 8.854×10⁻². ഇത് ചെയ്താൽ എന്ത് കിട്ടി? നമുക്ക് 62.78 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഈ സീറോന്റെ വാല്യൂ എന്താണ്? നമ്മൾ ഇക്വേഷനിലെ ഇക്വേഷനിലുള്ള ഈ സീറോന്റെ വാല്യൂ എത്രയായിരുന്നു? 15 ആയിരുന്നു. അപ്പൊ ആ 50/62.72 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 0.796. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു 0.796 sin 10⁻²⁺. ഓക്കെ, ഇനി എച്ചിന്റെ ഡയറക്ഷനും കൂടി വേണ്ടി വരും. ആ ഡയറക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഓക്കെ, എങ്ങനെ കണ്ടെത്തുക? ഇതിന്റെ ഡയറക്ഷൻ ഏതാണ്? എ വൈ എന്നുള്ള ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കിട്ടിയത് -KZ എന്നായിട്ട് ഡയറക്ഷൻ കിട്ടി. ഓക്കെ, അപ്പൊ ഏതൈക്കാരം എച്ചിന്റെ ഡയറക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. നമ്മൾ അങ്ങനത്തെ പ്രോബ്ലം ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഗേറ്റിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് യൂണിഫോം പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവലിംഗ് ഇൻ എ പെർഫെക്റ്റ് ഡൈലക്ട്രിക് മീഡിയം ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഈ കണ്ടെന്നിട്ടുണ്ട്. അതിൽ നിന്ന് വെലോസിറ്റി ഓഫ് ട്രാവലിംഗ് വേവ് ആണ് ചോദിച്ചത്. ഓക്കെ, അതായത് യു ഇസ് യു ആണ് കാണിച്ചത്. ഓക്കെ, അപ്പൊ യു ഇസ് ഇക്വൽ ടു എന്താണ് വരിക? ഒമേഗ ബൈ ബീറ്റ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അത് കോസ് ആവാം സൈൻ ആവാം. ഒമേഗ ഉണ്ട് ഇവിടെ, ബീറ്റ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒമേഗന്റെ വാല്യൂ എന്താ കാര്യം വരിക? 2π×10⁻⁷ എന്നുള്ള വാല്യൂ കാര്യം വരിക. ബീറ്റന്റെ വാല്യൂ 0.1π എന്ന കാര്യം വരിക. ഓക്കെ, അതായിരുന്നു ബീറ്റ ഈസ് ഇക്വൽ ടു എന്താണ് വരിക? ഒമേഗ ബൈ യു എന്ന കാര്യം വരിക. ഓക്കെ, അപ്പൊ യു ഈസ് ഇക്വൽ ടു എന്തരും? ഒമേഗ ബൈ ബീറ്റ എന്ന് വരും. ഒമേഗ ഈ വാല്യൂ, ബീറ്റ 0.1π. അപ്പൊ 2π, π ക്യാൻസൽ ആയിപ്പോയി. 2×10⁻⁷ ഡിവൈഡ് ബൈ 0.1, അപ്പൊ 2×10⁸ മീറ്റർ പെർ സെക്കൻഡ് ഉള്ള വാല്യൂ കിട്ടും. നെക്സ്റ്റ് ഒരു ലോസ് ടാൻജന്റ് കാണാനുള്ള ഇക്വേഷൻ, അതായത് ടാൻ ഡെൽറ്റ. ഓക്കെ, ഇതും ഗേറ്റിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ടാൻ ഡെൽറ്റ. അപ്പൊ ടാൻ ഡെൽറ്റന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ പ്ലസ് ഒമേഗ മിയോ. ഓക്കെ, സിഗ്മന്റെ വാല്യൂ 1.7×10⁻⁴ എന്ന് തന്നിട്ടുണ്ട്. ഒമേഗ എന്നുള്ളത് എന്താണ്? 2π f ആണ്. ഒമേഗ ഈസ്ക്വൾ ടു എന്താണ്? 2π f ആണ്. 2×π×, ഫ്രീക്വൻസി എത്രയാണ് ഉള്ളത്? 3×GHz. ഓക്കെ, അപ്പൊ 3×10⁻⁹. എപ്സിലോണിന്റെ വാല്യൂ എന്താണ്? 78×ε₀ എന്നാണ്. എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ 8.854×10⁻¹². ആ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഡെൽറ്റ, അതായത് ലോസ് ടാൻജന്റിന്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് ഓഫ് പ്ലെയിൻ വേവ് ട്രാവലിംഗ് ഇൻ ലോസ്ലെസ് ഡൈഇലക്ട്രിക് മീഡിയം ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഇത് അതിന്റെ ഇതിന്റെ ഡയറക്ഷൻ ആണ് തന്നിട്ടുള്ളത്, 2cos ωt − β z. ഓക്കെ, അപ്പോൾ ഒമേഗ എന്നുള്ളത് 10⁸ ആണ്, ബീറ്റ എന്നുള്ളത് 1/√2 ആണ്. വേവ് ലെങ്ത് ആണ് ചോദിച്ചത്, വേവ് ലെങ്ത് ഓഫ് ഫോർ ദ വേവ്. വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു? 2π/β. ഓക്കെ, 2π/β എത്രയാണ് ഇവിടെ? β z എന്നുള്ളത് 1/√2, അപ്പൊ 2√2π എന്നുള്ള വാല്യൂ. ഓക്കെ ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം.